ലോകമെങ്ങുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ. നിരവധി ആനകളുടെ വാസസ്ഥലം കൂടിയാണ് മൂന്നാർ. കാടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ മനുഷ്യരും ആനകളും തമ്മിലുള്ള സംഘർഷങ്ങളും പതിവായിട്ടുണ്ട്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾ യാത്രക്കിടയിലും ട്രക്കിങ്ങിനിടയിലും ഇവിടെ അപ്രതീക്ഷിതമായി ആനകളുടെ മുമ്പിൽ എത്തിപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അങ്ങനെ അപ്രതീക്ഷിതമായി ആനയ്ക്ക് മുമ്പിൽ എത്തിപ്പെട്ടാൽ എങ്ങനെ പെരുമാറണമെന്ന് ഒന്നറിഞ്ഞിരിക്കാം. കാട്ടിലൂടെയുള്ള യാത്രക്കിടെ വന്യമൃഗങ്ങൾക്ക് അവരുടേതായ സ്ഥലവും സാവകാശവും നൽകേണ്ടതുണ്ട്. ഉറക്കെ സംസാരിച്ചോ പാട്ട് കേട്ടോ കാട്ടിലൂടെ പോകരുത്. എപ്പോഴും ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും ആനകളെ എപ്പോഴും കാണുന്ന പ്രദേശത്തു കൂടിയാണ് യാത്രയെങ്കിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണം. റോഡുകളിലെ വേഗപരിധി തിരിച്ചറിഞ്ഞ് വേണം വാഹനമോടിക്കാൻ. മൃഗങ്ങൾ റോഡ് മുറിച്ചു കടക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ മുന്നറിയിപ്പ് ബോർഡുകൾ ശ്രദ്ധിക്കണം. ദൂരമൃഗങ്ങളെ കാണുകയാണെങ്കിൽ 100 മീറ്റർ അകലെയെങ്കിലും വാഹനം നിർത്തുന്നതാണ് സുരക്ഷിതം. വാഹനങ്ങൾ കുറവാണെങ്കിൽ വാഹനം തിരിച്ച് എതിർദിശയിൽ പോകുന്നതും സുരക്ഷ ഉറപ്പാക്കും. ഹോൺ അടിക്കരുത്, ഇത് മൃഗങ്ങളെ കൂടുതൽ പ്രകോപിപ്പിക്കും. അതുപോലെ വാഹനത്തിന്റെ എഞ്ചിൻ ഓഫാക്കാനും പാടില്ല. കാടിനടുത്തുകൂടെയുള്ള യാത്രകളിൽ പകലായാലും രാത്രിയായാലും വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് ഓണാക്കി വയ്ക്കുന്നതാണ് ഉചിതം. അതേസമയം വാഹനത്തിനകത്തെ ഡോം ലൈറ്റുകൾ ഓഫാക്കി വയ്ക്കണം. വളരെ അടുത്താണെങ്കിൽ വാഹനത്തിൽ നിന്നുള്ള വെളിച്ചം ആനയെ അകറ്റാൻ ഇടയുണ്ട്. കുട്ടികൾ ഒപ്പമുണ്ടെങ്കിൽ പ്രകോപനമില്ലാതെ ആനകൾ ആക്രമിക്കാൻ ഇടയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളെ ആനകളിൽ നിന്നും പരമാവധി അകലം പാലിക്കുന്നത് ഉചിതമാണ്. ഇനി ഇരുചക്രവാഹനത്തിലാണ് നിങ്ങളെങ്കിൽ ആന വളരെ അടുത്തെത്തിയാൽ വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. നിങ്ങളുടെ മണം പിടിക്കാൻ ആനയെ അനുവദിക്കരുത്. ഇത്തരം സാഹചര്യത്തിൽ ഭീഷണിയാണെന്ന് കരുതി ആനകൾ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ചൂളം വിളിച്ചോ ശബ്ദമുണ്ടാക്കിയോ ആനയുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് കൂടുതൽ അപകടങ്ങൾക്കിടയാക്കും. മുൻ അനുഭവങ്ങളും ആനകളെ പ്രകോപിപ്പിക്കാറുണ്ട്. കർണാടക ഭാഗത്തുള്ള ആനകൾ പൊതുവെ മനുഷ്യരുമായി ഇണക്കമുള്ളവയാണ്. എന്നാൽ കേരളത്തിന്റെ ഭാഗത്തുള്ള ആനകൾക്ക് ആക്രമണ സ്വഭാവം കൂടുതലാണ്. മനുഷ്യരും ആനകളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചതോടെ വനംവകുപ്പും മാർച്ചിൽ ആനകളുടെ പൊതു സ്വഭാവങ്ങളെ വിവരിക്കുന്ന ഒരു പോസ്റ്റർ പുറത്തിറക്കിയിരുന്നു. വനംവകുപ്പിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും ഈ പോസ്റ്റർ പ്രചരിപ്പിച്ചിരുന്നു. മദം പൊട്ടിയ നിലയിലോ ഹോൺ അടിക്കുമ്പോഴോ എഞ്ചിൻ ഓഫ് ചെയ്യുമ്പോഴോ ഒക്കെയാണ് ആനകൾ പൊതുവെ പ്രകോപിതരാവാറെന്നും എപ്പോഴും സുരക്ഷിതമായ അകലം പാലിക്കാൻ ശ്രമിക്കണമെന്നും പോസ്റ്റർ നിർദ്ദേശിക്കുന്നു. വന്യമൃഗ സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് ലഭിച്ചാൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ശ്രദ്ധിക്കണം. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാവുകയും വിദഗ്ധരായവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ആനയുടെ ശരീരഭാഷ ശ്രദ്ധിച്ചും പല കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ചെവികൾ സാവധാനത്തിൽ ആട്ടിക്കൊണ്ടാണ് ആന നിൽക്കുന്നതെങ്കിൽ ശാന്തമായ അവസ്ഥയിലാണെന്ന് മനസ്സിലാക്കാം. തുമ്പിക്കൈ വായുവിൽ ഉയർത്തി നോക്കുന്നുണ്ടെങ്കിൽ അത് പരിസരം നിരീക്ഷിക്കുകയാണ് എന്ന് വേണം കരുതാൻ. ആന ചെവികൾ നിശ്ചലമാക്കി അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ആന കരുതുന്നുവെന്ന് മനസ്സിലാക്കണം. മുന്നിലേക്കോ പിന്നിലേക്കോ വാൽ പൊക്കിയോ താഴ്ത്തിയോ ആണ് നിൽക്കുന്നതെങ്കിൽ ആന സംഘർഷത്തിലാണ്. തുമ്പിക്കൈ ചുരുട്ടി മുകളിലേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആന ദേഷ്യത്തിൽ ആക്രമിക്കാൻ ഒരുങ്ങുകയാണെന്ന് ഓർക്കുക.